കാണാപ്പുറം വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവമക്കൾക്ക് ഗ്രഹിക്കേണ്ട യാഥാർത്ഥ്യങ്ങളെ അതിന്റെ ആഴത്തിൽ തന്നെ ബോധ്യപ്പെടുത്തുവാൻ ക്രമീകരിച്ചിരിക്കുന്ന ആത്മീയ പരിപാടി. ഏവർക്കും ഈ പങ്ക്തിയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം. യേശുവിൽ പ്രിയരെ, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരശില ദൈവവചന ഗ്രന്ഥവും അതിലെ സന്ദേശങ്ങളുമാണ്. എന്നാൽ അത് വായിക്കുന്നവർക്കെല്ലാം അതിന്റെ യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്ന് നിർബന്ധമില്ല. അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് തിരുസഭ കൂടുതൽ പ്രബോധനങ്ങൾ ലഭിച്ചിട്ടുള്ള, പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ശ്രേഷ്ഠ വ്യക്തികളെ നമ്മെ പഠിപ്പിക്കുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം അച്ഛൻ നമ്മെ സഹായിക്കാൻ ഈ വേദിയിൽ എത്തിയിരിക്കുന്നു. അച്ഛനെ നിറഞ്ഞ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. അച്ഛ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശുദ്ധ കുർബാനയുടെ ചില കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് രണ്ട് സ്പേഷ്യസിൽ ആളുകൾക്ക് വിതരണം ചെയ്യേണ്ടതുണ്ടോ ചെയ്യേണ്ടതില്ലയോ ഇവയെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്യുകയുണ്ടായി. ഇനിയുമുണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ. എന്താണ് ഈ വാക്കിന്റെ കുർബാന എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെ അത് ആരംഭിച്ചു, എന്തായിരിക്കാം അതിന്റെ ലക്ഷ്യം, അതതിനാൽ തന്നെ ഈശോയുടെ ശരീരമാണോ, ആരാണ് നമ്മളെ ഇതേക്കുറിച്ച് പ്രബോധിപ്പിച്ചത്, അതിന്റെ പ്രസക്തി എന്താണ്, ഇവയെക്കുറിച്ചെല്ലാം സംശയങ്ങൾ വീണ്ടും ബാക്കിയാണ്. അച്ഛനിൽ നിന്ന് അത്തരമൊരു സഹായം തേടുകയാണ്. ചെറിയ അച്ഛ, ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. സെമിനാരികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 60 മണിക്കൂർ, ചിലപ്പോൾ 90 മണിക്കൂർ എടുത്ത് കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ അർത്ഥം, അതിന്റെ ഉത്ഭവം, അതിന്റെ ആഘോഷം, അതിന്റെ ലക്ഷ്യം, ആഘോഷിക്കുന്ന വിധങ്ങൾ, ഇതെല്ലാം പല രീതികളിലുള്ള കുർബാനകൾ എല്ലാം വിശദമായൊരു ചർച്ചയ്ക്ക് നമുക്കിവിടെ സാധ്യതയില്ല. വിശദമായിട്ട് പുസ്തകങ്ങൾ തന്നെ വായിച്ച് പഠിക്കേണ്ടി വരും. പക്ഷേ ചുരുക്കം അത്യാവശ്യമുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. ഒന്ന്, കുർബാന എന്ന വാക്കിന്റെ അർത്ഥം സുറിയാനിയാണ്. കുർബാന, ഖാറിബ്, അടുത്തു വരിക, കുർബാൻ, സമർപ്പിക്കുക. കുർബാന എന്ന വാക്കിന്റെ അർത്ഥം സമർപ്പിക്കപ്പെട്ടത് എന്നാണ്. അപ്പോൾ അത് കുർബാൻ ആണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അതിന്റെ മാതാവിനോ പിതാവിനോ കൊടുക്കേണ്ടത് അത് നീ കൊടുക്കാതെ അത് കുർബാനാണെന്ന് പറഞ്ഞാൽ മതി, നിന്നെ അവനോട് യാതൊരു ബാധ്യതയും ഉണ്ടാവില്ല എന്ന് യേശു തന്നെ പറഞ്ഞു പരിസേരുടേതായിട്ട്. അപ്പോൾ കുർബാൻ എന്ന് പറഞ്ഞാൽ സമർപ്പിക്കപ്പെട്ടത് എന്നാണ്, നേർച്ച നേർന്ന് സമർപ്പിക്കപ്പെട്ടത്. അപ്പൊ അവിടെ നിന്നാണ് കുർബാന എന്ന വാക്ക് വരിക, സമർപ്പിക്കപ്പെട്ടത്. നമ്മളതിന് മലയാളത്തിലേക്ക് വരുമ്പോൾ കുർബാനയ്ക്ക് ലത്തീൻ കുർബാനയിൽ അവർ സാധാരണഗതിയിൽ പൂജ എന്ന് പറയുന്നുണ്ട്. പൂജ കഴിഞ്ഞു പോവുക, നമ്മൾ പൂജയാണോ അതോ സാക്രിഫൈസ് ആണോ ബലിയാണോ? ഇപ്പോൾ പൂജ ബലി എന്നും പറയാറുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൽ സാക്രിഫൈസ് എന്ന് പറയും, യൂക്കരിസ്റ്റ് എന്ന് പറയാറുണ്ട്. യൂക്കരിസ്റ്റ് എന്ന് യൗക്കരിസ്തേയിൻ താങ്ക്സ് ഗിവിംഗ് എന്നാണ് അർത്ഥം. ഗ്രീക്ക് വാക്കാണ് ഒയ്ക്കരിസ്തേയിൻ, യൗക്കരിസ്തേയിൻ. യൗക്കരിസ്തേയിൻ എന്ന് പറയുന്നത് നന്ദി പറയുക, കൃതജ്ഞത അർപ്പിക്കുക, അതിൽ നിന്നാണ് യൂക്കരിസ്റ്റ് എന്ന് പദം വരിക. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ ഒരു ഭാഗമാണ് ഈ കാഴ്ച, അല്ലെങ്കിൽ നന്ദി പറയുക എന്നുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നതാണ്, നമ്മൾ ഭക്ഷണമാണ്, അതിന്റെ കൂട്ടായ്മയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സമൂഹത്തിന്റെ വ്യക്തിയുടെ കേന്ദ്രമായി നിൽക്കുന്ന ദൈവ മനുഷ്യ ബന്ധത്തിന്റെ ഏറ്റവും ആഴമേറിയ ആ ഒരു സൂചന, അതിന്റെ അടയാളം, അതിന്റെ മാർഗമാണ് വിശുദ്ധ കുർബാന. അത് പടയുന്നത്തിലേക്ക് പോയാൽ അതിനുള്ള മുന്നോടി സൂചനകളുണ്ട്, പുതിയത്തിൽ സ്ഥാപനമുണ്ട്, അതിന്റെ ആചാരങ്ങളുണ്ട്. വളരെ ചുരുക്കമായിട്ട് പടയുന്നത്തിലേക്ക് പോയാൽ വിശുദ്ധ കുർബാന യേശു സ്ഥാപിക്കുന്നത് പെസഹായുടെ അവസരത്തിലാണ്. അപ്പോൾ പെസഹ കാലത്ത് അവർക്ക് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. പെസഹായുടെ ആചരണം അവർ തരുന്നത്, ഒന്ന് പെസഹ കുഞ്ഞാടിന്റെ ബലിയർപ്പണം, പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിച്ച് അതിന്റെ രക്തം കട്ടിലപ്പടി തളിക്കണം, അതിന്റെ മാംസം ചുട്ടു തിന്നണം, അതോടൊപ്പം പുളിപ്പില്ലാത്ത അപ്പവും ഭക്ഷിക്കണം. രണ്ട് സാഹചര്യങ്ങളും വന്നതാണ്. അപ്പോൾ ഇസ്രായേലിന്റെക്കാരുടെ ഈജിപ്തിലുള്ള പുറപ്പാടുമായി ബന്ധപ്പെടുത്തി ഉണ്ടായിരുന്ന രണ്ട് ആചാരങ്ങളാണ് പെസഹ കുഞ്ഞാടിന്റെ ബലിയർപ്പണവും പെസഹ ഭക്ഷണവും, അതോടൊപ്പം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുന്നത്. അതിന് രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഈ കുഞ്ഞാടിന്റെ രക്തം കണ്ടതുകൊണ്ട് സംഹാരദൂതൻ ഈജിപ്ത് ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളെ കടന്നുപോയി, പാസ്ഡ് ഓവർ.
അങ്ങനെ ഇസ്രായേൽക്കാർ രക്ഷപ്പെട്ടു, ഈജിപ്തുകാരെ വസിച്ചപ്പോൾ. അതിന് ഓർമ്മയ്ക്ക് വേണ്ടി എല്ലാ വർഷവും പെസഹാ കുഞ്ഞാടിന് പക്ഷേ പെസഹാ കാലത്ത് കുഞ്ഞാടിന്റെ രണ്ടാമത്തേത് അന്ന് അവർ വേഗം പുറപ്പെട്ടു പോകുന്നതുകൊണ്ട് കുഴച്ചു വെച്ചിരുന്ന മാവ് പുളിക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പമാണ് ഭക്ഷിച്ചത്. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. അതിന്റെ കൂടെ ഈജിപ്തിലെ അവരുടെ ക്ലേശങ്ങളെ അനുസ്മരിക്കാൻ വേണ്ടി കയ്പുള്ള ഇലകളും ഭക്ഷിക്കണം. അപ്പൊ പെസഹാ കുഞ്ഞാടിനെ ചുട്ടു തിന്നുക, പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുക, കയ്പുള്ള ഇരുന്നുക. അപ്പൊ ഇതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച പാവലിന്റെയോ അല്ലെങ്കിൽ എന്തൊക്കെയോ കയ്പന്തിരാലെന്ന് പറഞ്ഞ ചെടിയുണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ. എന്തോ കയ്പന്തിരാല് വളരെ മെഡിസിൻ കാഞ്ചനമല്ലെന്ന് വിചാരിക്കാം. കാഞ്ചനത്തിന്റെ ഇലയ്ക്ക് വിഷമുണ്ടെന്ന് പറയാം. അപ്പൊ ഇതാണ് മൂന്ന് കാര്യങ്ങളായിരുന്നു. ഇതാണ് ആരംഭത്തിൽ ഇത് ആണ്ടുതോറും അവർ ആചരിച്ചിരുന്നു. പെസഹ ആദ്യം പെസഹ ഈജിപ്തിൽ നിന്നുള്ള കടന്നു ഈജിപ്തിലെ സംഹാരദൂതനം കടന്നുപോയതിന്റെ ഓർമ്മയായി. രണ്ടാമത്തെ ലെവലിലെ ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് വാത്സല്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോകലായി. അത് യേശുവിന്റെ അടുത്ത് വരുമ്പോഴേക്കും യേശു നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം 13-ാമത്തെ അധ്യായം എടുത്ത ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകേണ്ട സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പേ അവൻ അറിഞ്ഞു. അപ്പോൾ യേശു പെസഹ ആഘോഷിക്കുകയാണ്. പെസഹയുടെ ആഘോഷം ഇത് ഈജിപ്തിൽ നിന്നുള്ള കടന്നുപോകലല്ല, ഈ ലോകത്തു നിന്ന് പിതാവിന്റെ അടുക്കിലേക്കുള്ള പോകലാണ്. പാപത്തിന്റെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള കടന്നുപോകൽ. ആ ഒരു സാഹചര്യത്തിലാണ് യേശു അന്ത്യ അത്താഴം ആചരിക്കുന്നത്, യേശുവിന്റെ മരണത്തിന്റെ തലരാത്രി. അപ്പോൾ ആ തലേരാത്രി സംഭവിക്കുന്നത് യേശു തന്നെ പറയുന്നുണ്ട് ഈ കുഞ്ഞ ആടിന്റെ ബലിയും. പക്ഷേ ആ അത്താഴത്തിന്റെ അവസരത്തിലാണ് യേശു കുഞ്ഞാടിന്റെ മാംസം അതോട് ഭക്ഷിക്കുന്നത്. അതിനെ കുറിച്ചൊരു സൂചനയൊന്നും ബൈബിളിലില്ല, ചെയ്തിരിക്കാം. പക്ഷേ മാറുന്നത് ഇവിടെയാണ്. അപ്പോ യേശു ഈ പുളിപ്പില്ലാത്ത അപ്പം കയ്യിലെടുത്തിട്ട് പറയും, അത് ഭുജിച്ചുകൊണ്ട് പറയും, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരം. അപ്പോൾ കുഞ്ഞാടിന്റെ സ്ഥാനത്ത് യേശു സ്വയം പ്രതിഷ്ഠിക്കുകയായി. പോയി അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കുഞ്ഞാട് യേശുവായി മാറുന്നു. സ്നാപകയോഹന്നാൻ ചൂണ്ടിപ്പറഞ്ഞാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കും ദൈവത്തിന്റെ കുഞ്ഞാട്. അതോടുകൂടി ഈ കുഞ്ഞാട് യേശുവായി മാറുകയാണ്. യേശു കുഞ്ഞാടിന്റെ സ്ഥാനത്തേക്ക് മാറുകയാണ്. അപ്പോൾ യേശു മരിച്ചിട്ടില്ല, പക്ഷേ യേശു പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരം. ഇതിന് പ്രൊലെപ്റ്റിക് എന്നോ പ്രൊഫറ്റിക് എന്നോ ഒക്കെ പറയാം. വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുക. ഇപ്പൊ പിറ്റേ ദിവസം ഇതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. ഇത് വ്യാഴാഴ്ച വൈകിട്ടാണ് യേശു അപ്പം മുറിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ച ആയപ്പോൾ ശരീരം മുറിക്കപ്പെട്ടു തീർച്ചയായിട്ടും. അപ്പോൾ ഈ വെള്ളിയാഴ്ച സംഭവിക്കാൻ പോകുന്ന കാര്യം അടയാളത്തിലൂടെ യേശു വ്യാഴാഴ്ച ചെയ്യുകയാണ്. ഇതാണ് സാക്രമെന്റൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ സംഭവിക്കുന്നത്, അടയാളങ്ങളിലൂടെ. രണ്ടാമത്തേത് ഈ പാനപാത്രമാണ്. പാനപാത്രം അവർ പല പാനപാത്രം ഉണ്ടായിരുന്നു, നന്ദി പറയുന്നുണ്ടായിരുന്നു, പാപമോചനത്തിന് വേണ്ടി ഉണ്ടായിരുന്നു, അവരുടെ കൂട്ടായ്മയെ സൂചിപ്പിക്കുന്നു. അവസാനത്തെ പാനപാത്രം എടുത്തുകൊണ്ട് യേശു പറയും, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാണ്. അപ്പോൾ യേശുവിന്റെ രക്തം, യേശുവിന്റെ ശരീരം, യേശുവിന്റെ രക്തം രണ്ടും രണ്ടായി കാണിച്ചുകൊണ്ട് ഇവിടെ ഒരു ബലിയർപ്പണം നടക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നു അടയാളം. യേശു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇത് ഇനി സ്വർഗരാജ്യത്തിൽ വീണ്ടും പാനം ചെയ്യുന്നത്. അത് പിന്നെ പറയാം, അത് വേറെ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ നമുക്ക് ഇവിടെ നിൽക്കാം. അപ്പോ ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുക. ഇപ്പോ സീനായി ഉടമ്പടിയുടെ സ്ഥാനത്ത് ഇവിടെ യേശു ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നു. സീനായി ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ ആടിനെ കൊന്ന് അതിന്റെ രക്തം ബലിപീഠത്തിലും അതുപോലെ ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ടാണ് ആ ഒരു ഉടമ്പടി പൂർത്തിയാക്കിയത്. ഇവിടെ യേശു രക്തം തളിക്കുന്നില്ല, യേശു തന്റെ രക്തം ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടാണ്. തളിക്കലല്ല, കുടിക്കാനായിട്ട് കൊടുക്കുക. അപ്പൊ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നു, ഈ ഇത് അപ്പം ഭക്ഷിക്കുന്നു, അതിലൂടെ യേശുവുമായി അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. അതിനുശേഷം യേശു പറയും, നിങ്ങൾക്ക് ഇത് എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുവൻ. യേശു പറഞ്ഞ രണ്ട് കാര്യങ്ങളേ ഉള്ളു ചെയ്യാനായിട്ട്. ഒന്ന്, യോഹന്നാൻ സുവിശേഷത്തിൽ കാണും, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം അപ്പം മുറിക്കൽ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നില്ല. അതിന് പകരമായി മറ്റു മൂന്ന് സുവിശേഷമുണ്ട്, അതിന് പകരമായി കാൽ കഴുകൽ ശുശ്രൂഷയാണ് പറയുക. അപ്പൊ യോഹന്നാൻ സുവിശേഷത്തിൽ യേശു മേലങ്കി മാറ്റി അരക്കച്ചയുറ്റി ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി വെള്ളം കൊണ്ട് കഴുകി തുടച്ചു. അതിനുശേഷമാണ് പറയുക, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം. ഒന്ന്, കാലു കഴുകുന്ന അധികാരം, താഴേക്ക് ഇറങ്ങി വരുന്ന ഏറ്റവും ചെളിയവനാകുന്ന. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ഗുരുവെന്നും നാഥനെന്നും വിളിക്കുന്നത് ശരിയാണ്.
ഞാൻ നിങ്ങളുടെ ഗുരുവും നാഥനുമാണ്. നിങ്ങളുടെ ഗുരുവും നാഥനുമായി ഞാൻ നിങ്ങളുടെ കാലു കഴുകിയെങ്കിൽ, പാദം കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദം കഴുകണം. അപ്പോൾ പാദം കഴുകുന്ന അധികാരം യേശുവിന്റെ സഭയിലെ അധികാരത്തിന്റെ അടയാളം ഇതാണ്. അതാണ് നമ്മൾ മറന്നുപോകാതിരിക്കാൻ വേണ്ടി എല്ലാ പെസഹ വ്യാഴ്ചയും മാർപ്പാപ്പ മുതൽ താഴത്തെ അച്ഛൻ വരെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ആണ്ടിലൊരിക്കൽ ഈ കാലുകൾ ശുശ്രൂഷ, ഇതാണ് പൗരോഹിത്യത്തിന്റെ ഒരു കാതലായിട്ട് നിൽക്കുന്നത്. യേശു തന്ന പാഠം ഈ ഭരിക്കുന്നതല്ല, മേളിലിരിക്കുന്നതല്ല, താഴേക്ക് ഇറങ്ങി ഒന്ന് കാലു കഴുകുന്ന അധികാരമാണ്. യേശു പറഞ്ഞല്ലോ, വിജാതികളെ പോലെ ആകരുത്, മറ്റുള്ളവർ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന അധികാരികളായി കണക്കാക്കുന്നു, പക്ഷെ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത്, ഏറ്റവും വലിയ ഏറ്റവും ചെറിയവനാകണം. അപ്പോൾ ഈ കാലു കഴുകുന്ന ശുശ്രൂഷ, അത് പിന്നെ പത്രോസിനടുത്തേക്ക് വരുമ്പോഴേക്കും പറയും, ഗുരു അങ്ങ് ഒരു കാരണവശാലും എന്റെ പാദം കഴുകാൻ പാടില്ല. യേശു കൊടുക്കുന്ന മറുപടിയുണ്ട്, ഞാൻ നിന്റെ പാദങ്ങൾ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. അപ്പോഴാണ് ഭർത്തൃ പറയുക, അങ്ങനെയാണ് ഗുരു കാലല്ല തലയും എല്ലാം കുഴിക്കുള്ളൂ. വേണ്ട, കുളി കഴിഞ്ഞവന് പാദം മാത്രം കഴുകിയാൽ മതി. അപ്പൊ ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ എന്നാണ് പറയുന്നത്, നിന്റെ പാദം കഴുകുന്നില്ലെങ്കിലല്ല. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് മനുഷ്യനെ പൂർണ്ണമായി കഴുകി ശുദ്ധീകരിക്കുന്നതിന്റെ അടയാളമാണ്. അതാണ് സമാന്തര സുവിശേഷങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തമാണ് എന്ന് പറയുമ്പോൾ. അപ്പോ സമാന്തര സുവിശേഷങ്ങളിലെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം യോഹന്നാന്റെ സുവിശേഷത്തിൽ മറ്റൊരു രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. യേശുവിന്റെ മരണത്തിന്റെ ഒരു മുന്നോടി, മുൻ ആസ്വാദനം, അടയാളമായിട്ട് ഈ കാലുകൾ നടക്കുന്നു. അപ്പോൾ ഇത് അതിനുശേഷം നേരത്തെ ചോദിച്ച ചോദ്യം, ഞാൻ ഇനി ദൈവരാജ്യം പൂർത്തിയാകുന്നവരെ ഇത് ഭക്ഷിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർത്ഥം ഇതാണ്, യേശുവിന്റെ അന്ത്യ അത്താഴമാണ്, ശാരീരികമായി യേശുവിന്റെ സാന്നിധ്യത്തിന് ഉണ്ടാവുകയില്ല. പക്ഷേ എന്നാണിത് പൂർത്തിയാവുക? യേശു വീണ്ടും വരും. നമുക്കറിയാമല്ലോ, എമ്മാവൂസ് ശിഷ്യന്മാരുടെ അടുക്കൽ യേശു വന്നു, അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തു, പക്ഷെ യേശു ഭക്ഷിച്ചാണ് കാണുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, ഇത് ഞാൻ മടങ്ങി വരുന്നവരെ നിങ്ങൾ ചെയ്യണം. ഈ പിന്നീടുള്ള ഈ ഭക്ഷണം, അത് പുതാത് നമ്മുടെ തടാകക്കരയിൽ അവർ മീൻ പൊരിച്ചു കൊടുത്തപ്പെടുന്നു, ഈശോ ഭക്ഷിച്ചിട്ടില്ല. പക്ഷെ യേശു ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അവർ സംശയിച്ചു നിന്നു, ഇതാണോ എന്ന് സംശയിച്ചു. അപ്പോഴാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാറുണ്ടോ, അല്പം വറുത്ത മീനും കൊടുത്തതായിട്ട് പറയുന്നുണ്ടോ, ഭക്ഷിച്ചു. അപ്പോൾ ഭക്ഷിച്ചു, പക്ഷെ അതല്ല യേശു ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇത് ഇനി എന്നാ ഭക്ഷിക്കുക, ദൈവരാജ്യം പൂർത്തിയാവുക എന്നാണ് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ ഒരു പൂർത്തിയാവലുണ്ടാവും, അതാണ് ജയിക്കുന്നത് എന്നോടുകൂടി ആയിരിക്കും, ഞാൻ അവന്റെ അടുക്കൽ വരും, ഞങ്ങൾ വിരുന്ന് ഭക്ഷിക്കും. അപ്പോൾ യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് കഥകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിരുന്നിന്റെ കഥ. അപ്പോൾ ആ വിരുന്നിലേക്ക് എല്ലാവരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹ വിരുന്നാകാം, അല്ലെങ്കിൽ രാജാവിന്റെ വിരുന്നാകാം, ഇതുമാവട്ടെ. അപ്പോൾ നിത്യജീവനെ ഒരു വിരുന്നായി ചിത്രീകരിച്ചുകൊണ്ട് യേശു പറയും, ആ നിത്യവിരുന്നിൽ പങ്കെടുക്കുന്നവരെ ഇനി ഞാൻ ഭക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ, ഇതുണ്ടാകും, നമ്മൾ ഒരുമിച്ച് വീണ്ടും കൂടും, നമ്മൾ സന്തോഷമായിട്ട് ആഘോഷമായിട്ട് കഴിയും, അതിനുള്ള ഒരുക്കമാണ്. അപ്പോൾ ഇതാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൂദാശയാണ് അഥവാ അടയാളം. നമ്മൾ കൂദാശ എന്ന് പറയുമ്പോഴേക്കും വിശുദ്ധീകരിക്കുന്ന അടയാളമാണ്. കോദശ് കന്ദീശ നമ്മൾ പറയാറുണ്ട്, കന്ദീശ വിശുദ്ധൻ, കൂദാശ വിശുദ്ധീകരിക്കുന്ന കർമ്മം, അടയാളമാണ്. സാക്രമെന്റ് എന്ന് പറയും, സാക്രമെന്റ് ലത്തീനിൽ സാക്രമെന്തു എന്ന് പറഞ്ഞാൽ വിശുദ്ധമാക്കുന്നതിന്റെ ഒരു അടയാളമാണ് അടയാളം. അപ്പോൾ ഇത് വിശുദ്ധ കുർബാന ഒരു കൂദാശയായി സ്ഥാപിക്കുന്നു. അതിനുശേഷം യേശു പറയും, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാര് ഒരുമിച്ച് കൂടുമ്പോൾ, വിശ്വാസത്തിൽ ഐക്യപ്പെട്ടവർ ഒന്നിച്ചു കൂടുമ്പോൾ അവർ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. അത് അപ്പസ്തോല പ്രവർത്തനം രണ്ടാമത്തെ അധ്യായം 42-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് പറയും, വിശ്വാസത്തിൽ ഒന്നായവർ അവർ ഒരുമിച്ച് ചേർന്നു, അവർ അപ്പസ്തോലരുടെ പ്രബോധനം, കൂട്ടായ്മ, പ്രാർത്ഥന, അപ്പം മുറിക്കൽ, നാല് കാര്യങ്ങൾ. അപ്പസ്തോലരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന. അപ്പോൾ ഈ അപ്പം മുറിക്കൽ ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ മുഖമുദ്രയിൽ ഒന്നായിരുന്നു. അപ്പോൾ ഈ അപ്പം മുറിക്കൽ എന്ന് പറയുമ്പോൾ അവരൊരുമിച്ച് കൂടുന്നു, വീടുകൾ തോറും അപ്പം മുറിക്കാറുണ്ടായിരുന്നു, വീടുകൾ തോറും അവർ അപ്പം മുറിക്കുന്നു. അങ്ങനെയാണ് യേശുവിന്റെ ഓർമ്മയായിരിക്കുക. ഇപ്പോൾ കുർബാന എന്ന ഈ കർമ്മത്തിന്റെ, ഉദാശകർമ്മത്തിന്റെ തുടക്കം ഇവിടെയാണ്. ഇനി ബൈബിൾ പോലെ രൂപം കൊള്ളുന്ന ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഓർക്കണം. അപ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. അപ്പോൾ അപ്പസ്തോലന്മാർ ഒരുമിച്ച്, അവിടെ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവർ അപ്പം മുറിക്കൻ ഭക്ഷണത്തിനായിട്ട് ഒരുമിച്ച് വരുന്നു. ഓരോരുത്തരും അവരവരുടെ ആഹാരം കൊണ്ടുവരുന്നു. അവിടെ ഇരുന്ന് ശിഷ്യന്മാർ യേശുവിനെ അറിയാവുന്നവർ പറയും, അതാണല്ലോ തനുറ്റി കൊടുക്കപ്പെട്ടതിന്റെ തലേ രാത്രിയിൽ യേശു അപ്പം എടുത്തു വാഴ്ത്തി എന്ന് പറഞ്ഞാൽ അതിപ്പം വളരെ ചുരുക്കമായിട്ട് രണ്ട് വാക്കുള്ളതൊക്കെയാണ്. അപ്പോൾ ആരാണ് യേശു, എന്താണ് യേശു ചെയ്തത്, എങ്ങനെയാണ് യേശു മരിച്ചത്,
എന്താണ് ഈ കുർബാനയുടെ അർത്ഥം, എങ്ങനെയാണ് ഇത് സ്ഥാപിച്ചത്? അപ്പോൾ യേശുവിനെ കുറിച്ച് വളരെ ചുരുക്കമായി, അല്ലെങ്കിൽ സമയം അനുസരിച്ച് കൂടുതലായി പറയാറുണ്ട്. പൗലോസ് ശ്ലീഹാ പ്രസംഗിച്ച് ഒരാൾ ഉറക്കം തൂങ്ങി താഴെ വീണ് മരിച്ചു പോയതായി പറയുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ദീർഘമാവും. ഇപ്പോൾ വൈകുന്നേരം തുടങ്ങുന്ന പ്രാർത്ഥന ചിലപ്പോൾ കുറച്ച് ദീർഘമായി വരും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കാറ്റക്കേസിസ് അല്ലെങ്കിൽ ഈ ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ചുള്ള പ്രബോധനങ്ങൾ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവസാനത്തെ കർമ്മമായിട്ടാണ് അപ്പം, ഒരു യേശു ചെയ്തത് അപ്പം മുറിക്കുന്നു, അവർ പങ്കുവയ്ക്കുന്നു, കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ഈ അപ്പം മുറിക്കൽ? അപ്പം മുറിക്കൽ ശുശ്രൂഷ ഇതിന്റെ ഭാഗമായി മാറിയിരുന്നു. അപ്പോൾ അത് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഇതാണ് തുടക്കം. ഇനി മുന്നോട്ട് പോകുമ്പോൾ പൗലോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പക്ഷേ നമുക്ക് വിശുദ്ധ കുർബാനയെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന വിവരണം പൗലോസിന്റെ കൊരിന്ത്യർക്ക് എഴുതിയ 1:11 അവിടെ സഭ ഈ സമൂഹത്തിൽ വരുന്ന ചില അനാചാരങ്ങളെക്കുറിച്ചാണ് പൗലോസ് സൂചിപ്പിക്കുക. കാരണം കാലക്രമത്തിൽ ഈ സമൂഹത്തിൽ ഭിന്നതയുണ്ടായി. ആദ്യമാദ്യം അപ്പോസ്തല പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കുന്ന ആ ഒരു ഐക്യം, പ്രത്യേകിച്ചും പങ്കുവയ്ക്കുന്ന കൂട്ടായ്മയുടെ ഐക്യത്തിന് സാവകാശം പിളർപ്പുണ്ടാകാൻ തുടങ്ങി. അത് നമ്മൾ 6-ാമത്തെ അധ്യായത്തിൽ തന്നെ കാണും. ഈ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും ഗ്രീക്കുകാരുടെ അനാഥരും വിധവകളും ഒറ്റപ്പെടുന്നു, അല്ലാത്തവർ കൂടുതൽ സ്വീകരിക്കുന്നു. അങ്ങനെ അനീതിയുടെ പ്രശ്നമുണ്ടായപ്പോൾ ആണ് ഡീക്കന്മാരെ നിശ്ചയിക്കുന്ന സ്ഥാപിക്കുന്നത്. ഈ ഒരു പ്രശ്നം കൊരിന്തിലെ സഭയിലും ഉണ്ടായി. അപ്പൊ ആദ്യമാദ്യം എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഭക്ഷിച്ചിരുന്ന സാഹചര്യത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊരിന്തോസിൽ അന്ന് ഈ യഹൂദന്മാരുള്ള പ്രദേശമാണോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഈ പ്രദേശങ്ങൾ അവിടെ കുസിനെ പോകാനാണല്ലോ പോകുന്നത്. അപ്പോൾ റോമാ സാമ്രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും യഹൂദർ പോയിരുന്നു. കൊരിന്തിലും ഉണ്ടായിരുന്നു ഒരു ചെറിയ സമൂഹം. പൗലോസ് പോയതെല്ലാം ആദ്യമേ യഹൂദ സമൂഹത്തിലേക്കാണ്, യഹൂദരുടെ സിനെ പോകാണ്. അവിടുന്ന് സ്വീകരിക്കപ്പെടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുന്ന് താമസിച്ചുകൊണ്ടാണ് മറ്റോടത്തേക്ക് പോകുക. അത് കൊരിന്തിലും റോമിലും തെസലോണിക്കയിലും എല്ലായിടത്തും യഹൂദരിടയ്ക്കാണ് ആദ്യം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കൊരിന്തിലെ സഭയ്ക്കുണ്ടായത് ആദ്യം കുറെ ആൾക്കാർ കൂടുതൽ കൂടി, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഉള്ളിൽ തന്നെ വ്യത്യാസമുണ്ടായി. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ടായി തുടങ്ങി. അതാണ് ഒരുപക്ഷെ നമുക്ക് സമയം ലഭിക്കുന്നുണ്ടെങ്കിൽ കൊരിന്തിലേക്ക് 1-ാം ലേഖനം 11-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടും വിശുദ്ധ കുർബാനയെക്കുറിച്ച് എങ്ങനെയാണ് കടന്നു വരുന്നത്. 11:23-34 വായിക്കണം. കൊരിന്തോസുകാർക്ക് പൗലോസ് ലീഹ എഴുതിയ 1:11-22 കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റയ്ക്ക് ഒടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരളി ചെയ്തു, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നു. അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എന്റെ സഹോദരരെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമ്മേളിക്കുമ്പോൾ അന്യോന്യം കാത്തിരിക്കുവിൻ. വിശപ്പുള്ളവൻ വീട്ടിലിരുന്ന് ഭക്ഷിച്ചുകൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മേളനം ശിക്ഷാവിധിക്ക് ഉപകരിക്കുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വരുമ്പോൾ ക്രമപ്പെടുത്തിക്കൊള്ളാം. ഇവിടെയുള്ള ചോദ്യം ഇതായിരിക്കും, എന്താണ് ഈ അയോഗ്യതയോടുകൂടെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സാഹചര്യം? അതിന് നമ്മൾ ഈ ഭാഗം തന്നെ 17-22 വായിക്കണം. ഒന്ന് കുറേ 17-22 വായിച്ചാൽ ഈ സാഹചര്യം മനസ്സിലാവും. കൊരിന്തോസുകാർക്ക് പൗലോസ്ലീഹ എഴുതിയ 1:11-17 ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നില്ല, എന്നാൽ നിങ്ങളുടെ സമ്മേളനങ്ങൾ ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുന്നത്. ഒന്നാമത്, നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകളുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. അത് ഭാഗ്യമായി ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ യോഗ്യരെ തിരിച്ചറിയാൻ ഭിന്നിപ്പുകൾ ഉണ്ടാകുക എന്നതും ആവശ്യമാണ്. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല നിങ്ങൾ ഭക്ഷിക്കുന്നത്. കാരണം ഓരോരുത്തരും നേരത്തെ തന്നെ സ്വന്തം ഭക്ഷണം കഴിക്കുന്നു, തൽഫലമായി ഒരുവൻ വിശന്നും അവൻ കുടിച്ച ഉന്മത്തനായും ഇരിക്കുന്നു.
എന്താ തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ? അതോ നിങ്ങൾ ദൈവത്തിന്റെ സഭയെ അവഗണിക്കുകയും ഒന്നുമില്ലാത്തവരെ അവഹേളിക്കുകയും ചെയ്യുന്നുവോ? നിങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത്? ഇക്കാര്യത്തിൽ നിങ്ങളെ പ്രശംസിക്കണമോ? ഇല്ല, ഞാൻ പ്രശംസിക്കുകയില്ല. ഇതാണ് സാഹചര്യം. വിശുദ്ധ കുർബാന ഒരു ഐക്യത്തിന്റെ സാഹോദര്യത്തിന്റെ കൂട്ടായ്മയുടെയൊക്കെ അടയാളമാകേണ്ടതായിരുന്നു. അങ്ങനെയായിരുന്നു ആരംഭത്തിൽ, എല്ലാവരും പങ്കുവയ്ക്കുമായിരുന്നു. പക്ഷേ പിന്നെ പിന്നെ ആയപ്പോഴേക്കും ഉള്ളവരുടേതായ ചെറിയ ക്ലബ്ബുകളുണ്ടായി, ഇല്ലാത്തവർ ഒറ്റപ്പെടാൻ തുടങ്ങി. അതുപോലെ അവരുടെ വിരുന്നുശാലകൾ തന്നെ, അല്ലെങ്കിൽ അവരുടെ വീടുകൾ തന്നെ വിശാലമായ അകത്തളങ്ങളുണ്ടാകാം, കോറിഡോറുകളുണ്ടാകാം, അല്ലെങ്കിൽ പുറത്ത് മുറ്റമുണ്ടാകാം. അപ്പോൾ പല രീതിയിലുള്ള ഭക്ഷണമായി, പലരും പല ഗ്രൂപ്പുകളായി. അപ്പോൾ സമൂഹത്തിൽ ഒരേ കുർബാനയിൽ അല്ലെങ്കിൽ ഒരേ വിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന ആൾക്കാർ വ്യത്യസ്തമായ സാഹചര്യങ്ങളാകുന്നു, വ്യത്യസ്തമായ ഗ്രൂപ്പുകളായി മാറുന്നു. അപ്പോൾ ഉള്ളവനില്ലാത്തവനുമായി പങ്കുവയ്ക്കാതെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അത് ജീവദായകമല്ല, മാരകമായ വിഷമാകുന്നു എന്നാണ് പറയുക. അപ്പോൾ ഇതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. നമ്മൾ പലപ്പോഴും അടയാളങ്ങൾ നിന്നിട്ട് ഇതിന്റെ സാമൂഹിക മാനം മറന്നു പോവുകയാണ്. അപ്പോൾ പൗലോസ് എന്താ, നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും വീടുകളില്ലേ? അപ്പോൾ ആദ്യം പറയുന്നത് പങ്കുവയ്ക്കാൻ തയ്യാറാകണം. ആദിമ ക്രൈസ്തവ സമൂഹത്തിന് മുഖമുദ്രയായിരുന്നതായിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രബോധമനുസരിച്ച് ജീവിക്കുന്നു. അവർ പങ്കുവയ്ക്കാൻ തയ്യാറായിരുന്നു. കൂട്ടായ്മ, വിശ്വാസം മാത്രമല്ല സമ്പത്ത് പങ്കുവയ്ക്കുമായിരുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ പങ്കുവച്ച് പ്രാർത്ഥിക്കുന്ന സമൂഹത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുക. അതാണ് അപ്പം മുറിക്കൽ. അതാണ് ശരിയായ കൂട്ടായ്മ. ഈ ഒരു കൂട്ടായ്മയില്ലാതെ അപ്പം മുറിക്കൽ ഒരു ആഘോഷമായി മാറുന്നു. ചിലർക്ക് തിന്നുകുടിച്ചു മതിക്കാനുള്ള അവസരമാകുന്നു, വല്ലാത്തൊരു പട്ടിണി കിടക്കുന്നു. ഇത് വരുമ്പോഴേക്കും നിങ്ങൾ യേശുവിനെ അവഹേളിക്കലാണ്. ശരീരത്തെ വിവേചിച്ചറിയുന്നില്ല. ഇത് യേശുവിന്റെ ശരീരമാണ്, രക്തമാണെന്ന് വിശ്വസിക്കാത്തതുകൊണ്ടല്ല പ്രശ്നം. നമ്മളെല്ലാവരും കൂടി കൂടുന്നതാണ് യേശുവിന്റെ ശരീരം. പൗലോസിന്റെ വളരെ വ്യക്തമായൊരു പഠനമാണല്ലോ, സഭ യേശുവിന്റെ ശരീരമാണ്. യേശുവാകുന്ന ശരീരത്തിന്റെ ശിരസിന്റെ അവയവങ്ങളാണ് ഈ സഭാസമൂഹം. സഭാസമൂഹത്തിൽ ഐക്യമുണ്ടാകണം, കൂട്ടായ്മ ഉണ്ടാകണം. ആ കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിലായിരിക്കണം ഈ വിശുദ്ധ കുർബാന. അപ്പോൾ ചോദിക്കും, അപ്പം ഭക്ഷിക്കുക, പാനപാത്രം കുടിക്കുക, നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായി. ചെറിയ ഗ്രൂപ്പാകുമ്പോഴേക്കും ഇതൊക്കെ സംഭവിക്കും, സാധിക്കും. പക്ഷേ വലിയ ഗ്രൂപ്പാകുമ്പോഴേക്കും ഏതെങ്കിലും ഒന്നാവും. അപ്പോൾ ഈ കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ കുർബാന. ഇങ്ങനൊരു വിശ്വാസത്തിൽ ഐക്യമില്ലാതെ കുർബാന അർപ്പിക്കാൻ പാടില്ല. കൂട്ടായ്മ കൂടാതെ ബലിയർപ്പിക്കാൻ പാടില്ല, പങ്കെടുക്കാൻ പാടില്ല. അന്യായമായ പലിശ വാങ്ങുന്നവനും ആ പലിശ കൊടുത്ത് ദരിദ്രനായവനും ഒരേ പള്ളിയിൽ വന്ന് കുർബാന പങ്കെടുത്തിട്ട് കുർബാന സ്വീകരിച്ചാൽ കർത്താവ് നന്ദിയും പറഞ്ഞു പോയാൽ പൗലോസ് പറയും, നിങ്ങൾ കഴിക്കുന്ന മാരകമായ വിഷമാണ്. ജീവന്റെ ഔഷധം എങ്ങനെ മാരകമായ വിഷമായി തീരുന്നു പോലും പഠിപ്പിക്കുക. പങ്കുവയ്ക്കാൻ തയ്യാറാകാതെ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം വിശ്വാസമല്ല. അനീതി പ്രവർത്തിക്കുന്നവരെങ്ങനെ വിശ്വാസിയാകാൻ സാധിക്കും? വിശ്വാസം പ്രവൃത്തിയിലൂടെ പ്രകടമാകേണ്ടേ? അപ്പോസ്തലന്മാരുടെ പ്രബോധനമനുസരിച്ചാണ് അവർ പങ്കുവയ്ക്കാൻ തയ്യാറാകുക. അവരുടെ കൂട്ടം ഒന്നിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടായ്മയിലൂടെ കടന്നു വരുമ്പോഴാണ് യേശുവിന്റെ സാന്നിധ്യം പ്രകടമാവുക. അപ്പോൾ നമ്മൾ ബാഹ്യമായ ചില ആചാരങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ എന്താണ് ഇതിന്റെ കാതലെന്ന് കടന്നു വരണം. അപ്പോൾ ദൈവം നമ്മളെ ഒന്നിപ്പിക്കുന്നു ഏതിന്റെ വചനം. ആ സമൂഹത്തിൽ യേശു നമുക്ക് ആഹാരമായി തീരുന്നു, വചനത്തിലൂടെയും കുർബാനയിലൂടെയും. അപ്പോൾ ഈ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വരണം. യേശുൽ പ്രിയരെ, വിശുദ്ധ കുർബാന ജീവന്റെ ആധാരം, അത് സ്നേഹത്തിന്റെ പങ്കുവെക്കലും സഹവർത്തിത്വത്തിന്റെ അടയാളവുമാണ്. കുർബാനയിൽ കേന്ദ്രീകരിച്ചുള്ള ക്രൈസ്തവ ജീവിതം നിത്യജീവനെ സ്വന്തമാക്കുന്ന ദൈവത്തിന്റെ യഥാർത്ഥ ശരീരങ്ങളായി രൂപാന്തരപ്പെടുന്നു. ഈ വലിയ ബോധ്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിയ ബഹുമാനപ്പെട്ട ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം അച്ഛന് നന്ദി. പ്രിയരെ, സഭാത്മക വിശ്വാസത്തിൽ സമാനമായ ഒത്തിരി കാര്യങ്ങൾ ഇനിയും നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. അവയെല്ലാം ഈ വേദിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. അതിന് നിങ്ങളുടെ സഹായം ഞങ്ങൾ തേടുന്നു. കത്തുകളിലൂടെയോ ടെലിഫോൺ സംഭാഷണങ്ങളിലൂടെയോ ഒക്കെ ഈ വിഷയങ്ങൾ ഞങ്ങൾക്ക് പങ്കുവച്ചാൽ അത് ഈ വേദിയിൽ വിശകലനം ചെയ്യപ്പെടും. നിങ്ങളുടെ കത്തുകൾ ദ പ്രൊഡ്യൂസർ കാണാപ്പുറം, ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ പിയോ, ചാലക്കുടി 680-309 എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതുമല്ലോ. വീണ്ടും പുതിയ വിഷയങ്ങൾ, പുതിയ ചോദ്യങ്ങൾ, പുതിയ ചർച്ചകൾ, പുതിയ ആശയ വിശകലനങ്ങൾ, ഇവയെല്ലാമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും നാം ദൈവനാമത്തിൽ കണ്ടുമുട്ടുന്നതുവരെയും താൽക്കാലികമായി വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.